ഹലോ എവറി വൺ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ട്രിപ്പാണ്. നമ്മുടെ വാസുട്ടിയുടെ ബർത്ത്ഡേ ആണ് സാറ്റർഡേ. അതുകൊണ്ട് ഫ്രൈഡേ 2:00 ടു സാറ്റർഡേ 2:00 ഞങ്ങളൊരു അടിപൊളി ഫാം ഹൗസ് റിസോർട്ട് ബുക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളുമാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ വാസുട്ടിയുടെയും അച്ഛൻ്റെയും കാര്യം പറയേണ്ട, അവർ ഇത്രയും ഹാപ്പിയാണ്. പുറത്ത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അതിലും വലിയ ഹാപ്പി വേറൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് രണ്ട് വണ്ടിയിലാണ് പോകുന്നത്. അബുദാബിയിലുള്ള അൽ റഹ്ബ ഫാം ഹൗസിലേക്കാണ് ഞങ്ങളുടെ ട്രിപ്പ്. അപ്പോൾ ആദ്യം പോയി ഞങ്ങൾ വാസുട്ടിയുടെ ബർത്ത്ഡേക്ക് വേണ്ട കേക്ക് വാങ്ങി ഓർഡർ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തു. പിന്നെ ഞങ്ങളങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ബുക്കിംഗ് ചെയ്തെങ്കിലും ചൂട് കാരണവും പിന്നെ എല്ലാവർക്കും ഡ്യൂട്ടി ഉള്ളത് കാരണവും ഈവനിങ് ആണ് ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടത്. ഒരു 6 മണിയായി കാണും. അവിടെ എത്തുമ്പോഴേക്കും 6:45, 7 മണി ഏകദേശം ഇരുട്ടായി. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങണമെന്നാണ് വിചാരിച്ചത്, പക്ഷേ എല്ലാം സെറ്റായി വന്നപ്പോഴേക്കും ഒന്ന് ഇരുട്ടായി പോയി. എന്നാലും അത് വലിയ പ്രശ്നമല്ലായിരുന്നു. കാരണം രാവിലത്തെക്കാട്ടിലും ബെറ്റർ നൈറ്റാണ്, പ്രത്യേകിച്ച് ഈ ചൂട് സമയത്ത്. ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്നു, എന്നാലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഈ ബിൽഡിങ്ങിൽ താമസിച്ചിട്ട് പെട്ടെന്ന് ഈ റിസോർട്ടിൽ പോയി താമസിക്കുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അതൊന്ന് വേറെയാണ്. അങ്ങനെ ഞങ്ങൾ ഫൈനലി അവിടെ എത്തി. അവിടുത്തെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ തന്നിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മെല്ലെ മെല്ലെ ഞങ്ങളുടെ റൂമിലോട്ട് പോവാണ്. അങ്ങനെ മെല്ലെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങി തുടങ്ങി. അവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മനോഹരമായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാട്ടിലെ ഒരു ഫീലായിരുന്നു അവിടെ എത്തിയപ്പോൾ. കാരണം ചുറ്റും ചെടികളും വൃക്ഷങ്ങളും ഒക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ ഒരു സെറ്റപ്പായിരുന്നു. ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് നമ്മുടെ വാസുട്ടിയും അച്ചും ആയിരുന്നു. കാരണം അവിടെ കളിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. സ്ലൈഡ്, സ്വിങ്, കുട്ടികൾക്ക് കളിക്കാൻ, അതുപോലെ വലിയവർക്ക് കളിക്കാനുള്ളതും അവിടെയുണ്ട്. ഷട്ടിൽ കളിക്കാം, വോളിബോൾ കളിക്കാം, നമുക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിക്കാം. കുട്ടികൾക്ക് കളിക്കാനും ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. അങ്ങനെ മെല്ലെ മെല്ലെ മുന്നോട്ട് നീങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ റൂമിലെത്തി. 2 റൂമാണ് ബുക്ക് ചെയ്തിരുന്നത്, ഒന്ന് വലിയ റൂമും പിന്നെ ഒരു ചെറിയ റൂമും. ചെറിയ റൂമിലാണ് ഞങ്ങൾ കിടക്കാൻ ഉദ്ദേശിച്ചത്. ഞാനും വാസുട്ടിയും അച്ചും അങ്കുമൊക്കെ ഞങ്ങൾ ചെറിയ റൂമിൽ കിടക്കാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ചെറിയൊരു ബെഡ്, സിംഗിൾ ബെഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ അറബിക് മജ്ലിസ് താഴെ അതായിരുന്നു. ഒരു സോഫ പോലുള്ള ഒരു സംഭവം, കിടക്കാനൊക്കെ പറ്റും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ താഴെ കിടക്കാനുള്ള ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് നീങ്ങി എന്തൊക്കെയുണ്ടെന്ന് അറിയാൻ ഒരു കബോർഡ് ഉണ്ടായിരുന്നു. പിന്നെ വാഷ്റൂം, കുഴപ്പമില്ല, തിരക്കേടില്ലാത്തൊരു വാഷ്റൂം. അങ്ങനെ റൂമിലെ എല്ലാ സംഭവങ്ങളും, ടി വി ഉണ്ടായിരുന്നു, ഒരുവിധം കുഴപ്പമില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ലേഡീസിന് അതും, പിന്നെ ജെൻസ് 4 പേരുണ്ടായിരുന്നു. ജെൻസിന് വേറെ വലിയ റൂമുമാണ് ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അന്ന് ജെൻസിൻ്റെ റൂമിലോട്ട് പോയി നോക്കാം എങ്ങനെയാണ് സെറ്റപ്പ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരുടെ റൂമിലോട്ട് പോയി. അവിടെ അടിപൊളി സെറ്റപ്പായിരുന്നു, 4 സെറ്റിയായിരുന്നു അവിടെ കിടക്കണ്ടായിരുന്നത്. അതുമാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ വേറൊരു റൂമുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആദ്യം ഞങ്ങളത് കണ്ടില്ലായിരുന്നു, പിന്നീട് അങ്കുവാണ് അത് കണ്ടത്. അവിടെ 2 ക്യൂൺ സൈസ് ബെഡാണ് അപ്പുറത്തും ഇപ്പുറത്തും ഇട്ടുണ്ടായിരുന്നത്. വലിയ റൂം, തിരക്കേടില്ലാത്തൊരു വിധം വലിയ റൂമായിരുന്നു. അവിടെ ചെറിയ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു, പിന്നെ AC, പിന്നെ അതുപോലെ ടേബിള് എല്ലാം ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഞങ്ങളുടെ മൈൻഡ് ഓൾമോസ്റ്റ്, ഇത്ര പേരല്ലേ, ഇത്ര പേർക്ക് ഓൾമോസ്റ്റ് ആ ഒരു റൂം മതിയായിരുന്നു, ആ ഒരു വലിയ റൂം മാത്രം മതിയായിരുന്നു. കാരണം എല്ലാവർക്കും കൂടി ഇതിൽ കിടക്കാവുന്നതേ ഉള്ളൂ, ചെറിയ റൂമിൻ്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഫസ്റ്റ് ടൈം അല്ലേ, ഞങ്ങൾക്കും ഇതിനെപ്പറ്റി അറിയില്ല. അങ്ങനെ ബുക്ക് ചെയ്തിട്ടു. പക്ഷേ ഞങ്ങളെല്ലാവരും യൂസ് ചെയ്തത് ഈ ഒരു റൂമാണ്, കാരണം ഇതിലെല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു നല്ലത്. അപ്പോൾ ഞങ്ങളൊക്കെ പ്ലാൻ ചെയ്തു, എല്ലാവരും കൂടെ ഈ റൂമിൽ തന്നെ കിടക്കാമെന്നുള്ള ഒരു പ്ലാനിങ് ചെയ്തു. ഇതിലാണെങ്കിൽ 2 ബാത്റൂമുണ്ട്. ഈ സൈഡിൽ ഒരു ബാത്റൂമുണ്ട്, അപ്പുറത്തെ സൈഡും വേറൊരു ബാത്റൂമുണ്ട്.
അപ്പോൾ ഞങ്ങൾ മെല്ലെ മെല്ലെ പരിപാടികൾ തുടങ്ങാമെന്ന് വെച്ചു. അത് ബിസ്ക്കറ്റ് കിട്ടിയിട്ടുണ്ട് കഴിക്കാൻ. അത് കഴിഞ്ഞ് എല്ലാവരും റിലാക്സായി ടി വി ഒക്കെ ഓൺ ചെയ്ത് എല്ലാവരും സോഫയിൽ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് എന്തോ ആദ്യം ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഫസ്റ്റ് വാസുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആക്കാമെന്ന് വിചാരിച്ചു. വേഗം ബലൂണൊക്കെ വേർപ്പിച്ച് സെറ്റ് ചെയ്ത് ആദ്യം വാസുട്ടിയുടെ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തു. കാരണം എല്ലാം കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും എല്ലാവരും ടയർഡാവും. അപ്പോൾ സ്റ്റാർട്ടിങ് ബർത്ത്ഡേ കേക്ക് കട്ടിങ് ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാം പറ്റാവുന്ന പോലെയൊക്കെ എല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് കേക്ക് കട്ടിങ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ റെഡിയായി കളിക്കാൻ പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ എല്ലാവരും കളിക്കാൻ കുറച്ച് നേരം കളിച്ച് ഞങ്ങൾക്ക് കുറച്ച് ടൈം സ്വിമ്മിംഗ് പൂളുണ്ട്. സ്വിമ്മിംഗ് പൂളിന് ടൈം തന്നിട്ടുണ്ട്. ടൈമാണ് 10 to 12. അപ്പോൾ അതിന് മുമ്പായി കുറച്ച് നേരം ഒന്ന് കളിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കളിക്കാൻ വേണ്ടി അങ്ങനെ പുറത്തിറങ്ങി. പുറത്ത് ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ആ കാണുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്, ഇപ്പോൾ കണ്ട ആ ഏരിയ എന്ന് പറയുന്നത് ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ നടക്കുന്ന ഒരു വലിയ ഏരിയയാണ്. അപ്പോൾ നമ്മൾ അത് ബുക്ക് ചെയ്തിരുന്നില്ല. വാസുവിൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ ഞങ്ങളുടെ റൂം റിസോർട്ട് ബുക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിലാണ് ചെറിയ സെലിബ്രേറ്റ് ചെയ്തത്. എന്തായാലും അതൊക്കെ ഗംഭീരമായി ഞങ്ങളിതാ കളിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. എല്ലാവരും സെറ്റായി വോളിബോളാണ് കളിക്കാൻ പോകുന്നത്. ഞങ്ങൾ ലേഡീസിന് വലിയ പിടുത്തമൊന്നുമില്ല, ജെൻസ് മൊത്തം അടിപൊളി, ഭയങ്കര എക്സൈറ്റഡ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അടി തുടങ്ങി, വോളിബോൾ കളി തുടങ്ങി. എന്നാലും ഞങ്ങൾ ജോയിൻ ചെയ്തു, വെറുതെ ഇരിക്കണ്ടല്ലോ, കളിക്കാമല്ലോ, ഒരു രസമല്ലേ. അപ്പോൾ കുട്ടികൾ കുട്ടികളുടെ വഴിക്ക് കുട്ടികളുടെ കളി തുടങ്ങി, ഞങ്ങൾ ഞങ്ങളുടെ കളി തുടങ്ങി. ഓരോ ടീമിൽ മൂന്നും മൂന്ന് പേരായി നിന്ന് വോളിബോൾ കളിച്ചു തുടങ്ങി. ആക്ച്വലി ഞങ്ങളെ കൊണ്ട് പറ്റിണ്ടായിരുന്നില്ല, പക്ഷേ ജെൻസ് ബാക്കിയെല്ലാവരും അടിപൊളിയായിട്ട് കളിച്ചു. ഞങ്ങൾ കുറച്ച് നേരം കളിച്ച് മതിയായപ്പോൾ ഞങ്ങൾ ഇങ്ങ് പോന്നു. ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തേക്ക് പോന്നു. അപ്പോഴേക്കും ടൈം ഏകദേശം 10 മണിയായി. അപ്പം ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ വന്നപ്പോൾ അവിടെയൊക്കെ ഡോർ ക്ലോസ് ആയിട്ടിരിക്കുവാണ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്താലേ നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്കു അത് അതിൻ്റെ കീ വാങ്ങാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. കുട്ടികൾ രണ്ടാളും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഇതാ ഞങ്ങൾക്ക് കീ കിട്ടി. ഞങ്ങളിതാ സ്വിമ്മിംഗ് പൂളിൻ്റെ വാതിൽ തുറന്നു. ഇതാണ് കാഴ്ച. അപ്പോൾ ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. കുട്ടികളൊക്കെ ഭയങ്കര പറയണ്ടല്ലോ, ഒരു ഹാപ്പിനെസ് മൂഡിലാണ്. അവിടെ തന്നെ ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള രണ്ട് റൂമുണ്ട്, ഇരിക്കാനുള്ളതുമുണ്ട്. അപ്പോൾ അതേ വാസൂട്ടി റെഡിയായി, ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആയിരിക്കുവാണ്. അപ്പോൾ നമ്മുടെ അങ്കു സ്വിമ്മിംഗ് ട്യൂബ് വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തു, പക്ഷേ എന്നെ കൊണ്ട് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്കുവാണത് മുഴുവനായിട്ട് വീർപ്പിച്ചെടുത്തത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും സ്വിമ്മിംഗ് പൂളിൽ കളിക്കാനിറങ്ങി. എല്ലാവരും ജോയിൻ ചെയ്തു. വെള്ളത്തിൽ കുറേ നേരം അവിടെ ബോളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾ അതേ ജമ്പ് ചെയ്യാൻ, അച്ചു ജമ്പ് ചെയ്തു. വാസുവും ജമ്പ് ചെയ്യാനുള്ള ഓരോരോ വാസുട്ടിയും ജമ്പ് ചെയ്തു. അങ്ങനെ 2 hours സ്വിമ്മിംഗ് പൂളിൽ കളിച്ച് 12 o'clock ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഇറങ്ങി, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫുഡ് കഴിക്കാൻ റെഡിയായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ അതാ ഞങ്ങളുടെ ഫുഡ്: ചിക്കൻ, ഗ്രിൽഡ് ചിക്കൻ, മട്ടൻ, കപ്പ, ബീഫ്, ചപ്പാത്തി, അപ്പം, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. വാസുട്ടിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് അങ്കുൻ്റെയും അർജുൻ്റെയും വകയായിരുന്നു ട്രീറ്റ്. എന്തായാലും ഞങ്ങൾ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ആണുങ്ങൾക്ക് വിശപ്പായിട്ടില്ലെന്ന് പറഞ്ഞു, അതുകൊണ്ട് അവർ കളിക്കാൻ സ്റ്റാർട്ട് ചെയ്തു, ഞങ്ങൾ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. കുട്ടികൾക്കും കൊടുക്കണമായിരുന്നു, സമയം 12 മണി കഴിഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളും ഇവരുടെ കൂടെ കളിയിൽ ജോയിൻ ചെയ്തു. യുനോ കാർഡാണ് കളിച്ചത്. ഞങ്ങൾ 3-4 rounds യുനോ കാർഡ് കളിച്ചു. സമയം 3:30 വരെ ഞങ്ങൾ അവിടെ കളിച്ച് കളിച്ച് ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ മെല്ലെ ഉറങ്ങാമെന്ന് വിചാരിച്ചു. ദേ അച്ചു കിടന്നുറങ്ങി, വാസു ഉറങ്ങി എണീറ്റു. അപ്പോൾ പുലർച്ചെ 3:30 എന്ന് ഓർക്കണം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അടുത്ത മോർണിംഗ് വീഡിയോ നമുക്ക് പാർട്ട് 2 കാണാം. അതുവരേക്കും ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, ബൈ.